തൃശൂർ വല്ലച്ചിറ ഊരകം ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. വിദ്യാർത്ഥികളടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. നായെ ഊരകത്ത് വാഹനം ഇടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പരിക്കേറ്റവർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, വീണ്ടും ഈ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇതിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ. രജനി, ചേർപ്പ് വല്ലച്ചിറ ഊരകം പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ തെരുവുനായ ആക്രമണം ജില്ലയിൽ തന്നെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ തെരുവുനായ ഈ വല്ലച്ചിറയിൽ ആളുകളെ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ശേഷം നായ ഊരകം ചേർപ്പ് ഭാഗങ്ങളിലുള്ള മറ്റു നിരവധി പേരെയും ആക്രമിച്ചു. ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ തേടി. തുടർന്ന് 7 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. അതേസമയം ഈ ആക്രമിച്ച നായയെ ഊരകത്തെ വാഹനമിടിച്ച് ചത്ത നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ നായയെ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഈ രാവിലെ വല്ലച്ചിറയിൽ നിന്നും ഈ ആക്രമണം നടത്തിയ തെരുവുനായ അതിനുശേഷം ഈ ഊരകം ചേർപ്പ് ഭാഗങ്ങളിലെത്തി നിരവധി പേരെ ആക്രമിച്ചിട്ടുണ്ട്. സമാന സംഭവം 2 ദിവസം മുമ്പും ഈ ചൊവ്വന്നൂരിലും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ സ്വദേശിയായിട്ടുള്ള മോഹൻ ഈ തെരുവുനായ ആക്രമണത്തിൽ, അതുപോലെ തന്നെ കുണ്ടന്നൂർ സ്വദേശിക്കും പരിക്കേറ്റുന്നു. ഇത്തരത്തിൽ ജില്ലയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരുവുനായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ തന്നെ വലിയ ഭീതിയിലുമാണ് ഇവിടെയുള്ള നാട്ടുകാർ. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. തൃശൂർ വല്ലച്ചിറയിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റു.